ഇന്ത്യയിൽ പ്രതിവർഷം ഒരു കോടിയിലധികം രോഗികൾ അനുഭവിക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതും സ്ത്രീകളിൽ വളരെയധികം കൂടുതലായി കാണപ്പെടുന്ന അസുഖം. അതെന്താണെന്നല്ലേ, അതാണ് കയ്യിൽ കാണുന്ന പെരുപ്പും തരിപ്പും. ഞാൻ ഡോക്ടർ കെ ആർ ഷാജി, ആസ്റ്റർമെംസ് കോട്ടകളിലെ ന്യൂറോ സർജൻ. അതെ, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പലരും പലപ്പോഴും അനുഭവിക്കുന്ന ഒരു അസുഖമാണ് കയ്യിലെ പെരുപ്പും തരിപ്പും. ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് കൈയെല്ലാം കുടഞ്ഞ് മസാജ് ചെയ്ത് പെരുപ്പും തരിപ്പും മാറുമ്പോൾ നമ്മൾ തിരിച്ച് കിടന്നുറങ്ങാറുണ്ട്. ഇതാണ് ഈ അസുഖത്തിൻ്റെ ആദ്യ ലക്ഷണം. പിന്നീട് ഈ അസുഖം പുരോഗമിക്കുന്നതിൻ്റെ ഭാഗമായി അത് കൂടുതൽ കൂടുതൽ വ്യാപിക്കുകയും നമ്മളുടെ ദൈനംദിന ജോലികളിൽ അത് കൂടുതൽ പ്രകടമാകുകയും ചെയ്യും. കയ്യിലെ പെരുപ്പും തരിപ്പും തന്നെയാണ് ഈ അസുഖത്തിൻ്റെ പ്രധാന ലക്ഷണം. അത് കൂടുതലാകുന്നതനുസരിച്ച് ആ പെരുപ്പിൻ്റെയും തരിപ്പിൻ്റെയും കാഠിന്യം കൂടുകയും അതിൻ്റെ ദൈർഘ്യം കൂടുകയും നമ്മൾ വെറുതെ ഒരു മസാജിലോ അല്ലെങ്കിൽ കൈക്കുടയലിലോ നിൽക്കാതെ തുടർച്ചയായി അനുഭവപ്പെടുകയും അത് ചെയ്യും. പിന്നീട് അത് മസിലിനെ ബാധിക്കുകയും മസിലിൻ്റെ കട്ടി കുറയുകയും മസിലിന് ബലക്ഷയം സംഭവിക്കുകയും അതുമൂലം പല വസ്തുക്കളും നമുക്ക് എടുക്കുവാനോ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നതിനോ എഴുതുന്നതിനോ എല്ലാം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ഇതാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇനി ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. കയ്യിലേക്ക് കൈപ്പത്തിയിലേക്ക് വരുന്ന ഞരമ്പുകൾ കയ്യിൽ നിന്നും റിസ്റ്റ് വഴി കടന്നു പോകുമ്പോൾ അത് ഒരു ടണൽ, ഒരു ബോണി ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ആ ടണലിൻ്റെ പേരാണ് കാർപ്പൽ ടണൽ. ഈ കാർപ്പൽ ടണലിൽ ഈ നെർവിന് കംപ്രഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനത്തിന് ഭംഗം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പെരുപ്പും തരിപ്പും നമ്മൾ അനുഭവിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ദൈനംദിന ജീവിതചര്യകൾ ഒരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് റിസ്റ്റിനുണ്ടാകുന്ന റിപ്പീറ്റഡ് മൂവ്മെന്റ്സ്, നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഹാമറിങ് അങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഈ ഞരമ്പിന് അത് പരോക്ഷമായി അത് കംപ്രഷൻ, റിപ്പീറ്റഡ് ആയിട്ട് കംപ്രഷൻ ഉണ്ടാകുകയും അത് ഞരമ്പിനെ ബാധിക്കുകയും ചെയ്യും. ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡിൻ്റെ ലെവൽ കുറയുകയും അത് പല പല നീർക്കെട്ടുകൾക്ക് കാരണമാകുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ഈ ഞരമ്പിന് അത് ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒബീസിറ്റി, ഡയബറ്റീസ് തുടങ്ങിയ രോഗങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളും പിന്നീട് പ്രഗ്നൻസി ടൈമുകളിലും സ്ത്രീകളിൽ ഇത് വളരെ കൂടുതലായി കാണാറുണ്ട്. ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, പെരുപ്പും തരിപ്പും ദിനചര്യകളിൽ നമ്മളെ കൂടുതൽ കൂടുതൽ കണ്ടുവരുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുക. അത് തന്നെയാണ് എൻ്റെ പ്രധാന ലക്ഷണവും. പിന്നീട് അത് കൈയിന് ഫുൾ വ്യാപിക്കുകയും അത് മുകളിലേക്ക് കൈയിനും തോൾ വരെ അതിൻ്റെ തരിപ്പും പെരുപ്പും പിന്നെ കുറച്ച് വേദനയായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നാൽ, നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തു നോക്കുന്ന ഒന്ന് രണ്ട് ക്ലിനിക്കൽ ടെസ്റ്റുകളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷന് ഈ രോഗിയെ വിധേയമാക്കും. അത് പ്രധാനമായും അസോസിയേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നറിയാനാണ്. പ്രത്യേകിച്ച് തൈറോയിഡ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഡയബറ്റീസ് അങ്ങനെയുള്ള പല അസുഖങ്ങളിലും ഇതുണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതിനാണ് നമ്മൾ പ്രധാനമായിട്ടും ബ്ലഡ് ടെസ്റ്റ് മറ്റുള്ള കാര്യങ്ങളും ചെയ്യുക. ഈ പ്രത്യേക അസുഖം, ഈ അസുഖത്തിൻ്റെ പേരാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം അഥവാ മീഡിയൽ നെർവ് എൻട്രാപ്മെന്റ് സിൻഡ്രോം. ഈ അസുഖം ഡയഗ്നോസ് ചെയ്യുന്നതിനാണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡിയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ഈ നെർവിൻ്റെ വെലോസിറ്റിയും ലാറ്റൻസിയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ നെർവ്സിന് ഇത് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അതിനെ ആസ്പദമാക്കി ഈ അസുഖത്തെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. മൈൽഡ് എന്ന് പറഞ്ഞാൽ തുടക്കം വളരെ ചെറിയ ഇൻവോൾവ്മെൻ്റ് നെർവിനുണ്ടാകുകയുള്ളൂ. മോഡറേറ്റ് ആകുമ്പോൾ അതിൻ്റെ വ്യാപ്തി കൂടുകയും സിവിയർ ആകുമ്പോൾ അത് നെർവിനെ വളരെയധികം കൂടുതലായി അത് നെർവിനെ ബാധിച്ചിരിക്കുകയും ചെയ്യും. ഇനി നമുക്കതിൻ്റെ ചികിത്സാരീതിയെക്കുറിച്ച് നോക്കാം. ഇതിൻ്റെ ചികിത്സാരീതി തുടക്കത്തിലാണെങ്കിൽ നമ്മുടെ ജീവിതചര്യ, നമ്മുടെ ദിനചര്യകളിൽ
കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയാൽ നമുക്ക് ഒരു പരിധിവരെ ഈ അസുഖത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് റിപ്പീറ്റഡ് ആയിട്ട് മൂവ്മെന്റ്സ് വരുന്ന സാഹചര്യം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഒബീസിറ്റി ഒഴിവാക്കുക, ഡയബറ്റീസ് കുറയ്ക്കാൻ ശ്രമിക്കുക, വാദസംബന്ധമായിട്ടുള്ള രോഗമോ അല്ലെങ്കിൽ തൈറോയ്ഡ് സംബന്ധമായിട്ട് രോഗമുണ്ടെങ്കിൽ അതിനെല്ലാം കൃത്യമായി മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖം ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് എക്സസൈസുകളാണ്. ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസുകൾ നമുക്ക് റിസ്റ്റിന് കൊടുത്താൽ ഈ നെർവ്സിനെ നമുക്ക് ഫ്രീ ആക്കാനായിട്ട് സാധിക്കും. ഐസ് കോൾഡ് അപ്ലിക്കേഷൻ ഒരു പരിധിവരെ ഇതിന് സഹായിക്കാറുണ്ട്. പിന്നെയുള്ളത് സ്പ്ലിന്റിംഗ് ആണ്. നമ്മുടെ റിസ്റ്റിന് ഫ്ലെക്ഷൻ, അതായത് മടങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇത് ഞരമ്പിനെ കൂടുതലായിട്ട് ബാധിക്കുക. അങ്ങനെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ സ്പ്ലിന്റ് കൊടുത്തിട്ട് നമ്മളൊരു എക്സ്റ്റൻഷനിൽ റിസ്റ്റിനെ വെച്ചിട്ട് നമുക്ക് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നെർവിനെ ഡാമേജ് വരാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ, മോഡറേറ്റ് സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ പലപ്പോഴും മരുന്നുകളുടെ സഹായം കൂടി ആവശ്യമായിട്ട് വരും. ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ് സാധാരണയായിട്ട് നമ്മൾ കൊടുക്കാറുള്ളത്. അതിൻ്റെ കൂടെ ചിലപ്പോൾ സ്റ്റീറോയിഡും ആവശ്യമായിട്ട് വരും. കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള അസുഖമാണെങ്കിൽ ലോക്കലായിട്ട് ആ നെർവിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു ചെറിയ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുത്താൽ ഒരു പരിധിവരെ രോഗികൾക്ക് ആശ്വാസം കിട്ടാറുണ്ട്. ഇനി സിവിയർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഈ പ്രാഥമികമായിട്ടുള്ള ഈ ചെറിയ ചെറിയ മരുന്നുകളെ കൊണ്ടോ അല്ലെങ്കിൽ എക്സസൈസ് കൊണ്ടോ ഈ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കുകയില്ല. തേർഡ് സ്റ്റേജ്, അതായത് സിവിയർ സ്റ്റേജിൽ വരുമ്പോൾ അത് ഒരു പൊട്ടൻഷ്യൽ ഡേഞ്ചർ സ്റ്റേജ് ആണ്. ഈ സ്റ്റേജിലാണ് നെർവിന് ഡാമേജ് വരുന്നതിനുള്ള സാധ്യത കൂടുതലുള്ളത്. നെർവിന് ഡാമേജ് വരുമ്പോഴാണ് നമ്മുടെ മസിലിന് ക്ഷതം സംഭവിക്കുന്നതും മസിലിൻ്റെ ആക്ഷൻ കുറയുന്നതും നമ്മുടെ ഗ്രിപ്പ് എല്ലാം കുറയുന്നതും. അത് തേർഡ് സ്റ്റേജ് വളരെ ലാസ്റ്റ് സ്റ്റേജിലേക്കുള്ള ഒരു ലക്ഷണമാണ്. ഈ സ്റ്റേജ് വരുന്നതിന് മുമ്പേ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് ഈ ഞരമ്പിനെ രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയൊരു ഓപ്പറേഷനൊന്നുമല്ല, വളരെ ലളിതമായിട്ടുള്ള ഒരു ചെറിയ ഓപ്പറേഷനാണ്. ലോക്കൽ അനസ്തീഷ്യ, അതായത് തരിപ്പിച്ചിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഇൻസിഷൻ മുഖാന്തരം, ഒന്നുകിൽ കയ്യിലോ അല്ലെങ്കിൽ റിസ്റ്റിലോ ഉള്ള ഒരു ചെറിയൊരു ഇൻസിഷൻ മുഖാന്തരം നമുക്ക് ആ ഞരമ്പിനെ ഫ്രീ ആക്കാനായിട്ട് സാധിക്കും. ഈ ടണലിനെ നമ്മളൊന്ന് വികസിപ്പിച്ചു കൊടുത്തിട്ട് ആ ഞരമ്പിനെ ഫ്രീ ആക്കുക, അതാണ് നമ്മൾ ഈ ഓപ്പറേഷനിലൂടെ ചെയ്യുന്നത്. ഞരമ്പ് ഫ്രീ ആകുന്നതനുസരിച്ച് കംപ്രഷൻ കുറയുകയും നമ്മുടെ സിംപ്റ്റംസ് കുറയുകയും പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഞരമ്പിൻ്റെ അപകടം ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് ഒരു ഏതൊരു ഹോസ്പിറ്റലിലും ഒരു ഒരു മണിക്കൂർ നേരം കൊണ്ട് നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാവുന്നതാണ്. അത്രയും ലളിതമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. പക്ഷേ പലരും ഒരു ഓപ്പറേഷൻ എന്നുള്ള ഒരു അബദ്ധധാരണയിൽ പലപ്പോഴും പോസ്റ്റ്പോൺ ചെയ്ത് നീട്ടിവെച്ച് ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴാണ് പലരും നമ്മുടെ അടുത്ത് എത്താറുള്ളത്. ആ സ്റ്റേജിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്താലും ഞരമ്പിന് ഓൾറെഡി ഡാമേജ് സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഏർലി സ്റ്റേജിൽ, അതായത് രണ്ടാമത്തെ സ്റ്റേജിൽ, ഒരു മോഡറേറ്റ് സ്റ്റേജിലെങ്കിലും നമ്മൾ ഓപ്പറേഷനെ കുറിച്ച് ആലോചിക്കുന്നതാണ് ഈ അസുഖത്തെ പൂർണ്ണമായും ഭേദമാക്കുന്നതിന് ഉത്തമം. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഈ അസുഖത്തിൻ്റെ വളരെ ലളിതമായ ഒരു ചികിത്സാ രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പ്രതിപാദിച്ചത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം. ഞങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും താഴെ കൊടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം. ആസ്റ്റർ മിംസ് കോട്ടക്കൽ, വി വിൽ ട്രീറ്റ് യു വെൽ.